സതീശനും രമേശ് ചെന്നിത്തലയും സുരേന്ദ്രനും ഒക്കെ ദിവസവും ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന, മാധ്യമങ്ങൾ കള്ളക്കഥ എഴുതി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന SRIT എന്ന കമ്പനി 19 സംസ്ഥാനങ്ങളിൽ മെഗാ പ്രോജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, ലോകത്തെമ്പാടും വിവിധ പ്രോജക്റ്റുകളുമായി സഹകരിച്ചു കൊണ്ടിരിക്കുന്ന 1000-ലധികം ജീവനക്കാരുള്ള ഒരു കമ്പനി, അവരുടെ പ്രവർത്തനം ഇനി കേരളത്തിൽ ഇല്ല എന്ന് വിഷമത്തോടുകൂടി പറയുന്നു. അതിൻ്റെ ചെയർമാൻ മധു നമ്പ്യാർ പറയുന്നത്, മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും നീചമായ വേട്ടയാടലാണ് തങ്ങൾക്കെതിരെ നടക്കുന്നത് എന്നാണ്. ആലോചിച്ച് നോക്കണം, ലോകമൊട്ടാകെ അംഗീകാരമുള്ള ഒരു കമ്പനി, ആ കമ്പനി സുതാര്യമായ ടെൻഡർ നടപടികളിൽ പങ്കെടുത്ത് അതിൻ്റെ ഭാഗമായി കേരളത്തിൽ ഏറ്റെടുത്ത പദ്ധതിയെ എന്തോ കറക്കു കമ്പനിയാണ് അവരെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷവും മാധ്യമങ്ങളും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ദിവസവും കള്ളക്കഥകൾ മെനയുന്നു. അതിൻ്റെ ചെയർമാൻ മധു നമ്പ്യാർ പറയുന്നത്, കേരളത്തിൽ കൂടുതലായി നിക്ഷേപമിറക്കുന്നതിനും പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനും തങ്ങൾ തയ്യാറാകുന്നത് ഇവിടുത്തെ ടെൻഡർ നടപടികളടക്കം സുതാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഇവിടെ രാഷ്ട്രീയക്കാർക്കും അധികാരത്തിലിരിക്കുന്നവർക്കും കമ്മീഷൻ കൊടുക്കേണ്ടി വരില്ല എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ സുതാര്യമായി ടെൻഡർ നടപടികളിലൂടെ വമ്പൻ പദ്ധതികൾക്ക് ഇതുപോലുള്ള അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നുണക്കഥ എഴുതിയും കള്ളക്കഥകൾ പ്രചരിപ്പിച്ചും ഇത്തരത്തിൽ മാധ്യമങ്ങളും പ്രതിപക്ഷവും കൂടി അവരെ ഇവിടെ നിന്ന് ഓടിക്കുന്നു. ഇനി കുറേ നാൾ കഴിയുമ്പോൾ ഇതേ മാധ്യമങ്ങൾ തന്നെ എഴുതും, ഇതേ പ്രതിപക്ഷം തന്നെ പറയും, CPM-കാർ കൊടിപിടിച്ച് SRIT എന്ന് പറയുന്ന അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ഒരു കമ്പനിയെ ഇവിടെ നിന്ന് ഓടിച്ചിരുന്നുവെന്ന്. എന്തൊരവസ്ഥയാണ് എന്ന് ആലോചിച്ച് നോക്കണം. സാബുവിൻ്റെ ജെട്ടി കമ്പനി ഇവിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കൂടും പറിച്ച് പോകാൻ തുടങ്ങിയപ്പോൾ, അയ്യോ ഞങ്ങളുടെ സാബു മുതലാളിയെ ഒന്നും ചെയ്യല്ലേ, ഞങ്ങളുടെ സാബു മുതലാളി ഇതാ തെലങ്കാനയിലേക്ക് പോകുന്നേ, ആ ജെട്ടി കമ്പനിക്ക് വേണ്ടി നിലവിളിക്കുകയും ഇവിടെ നടത്തിയ ചർച്ചകൾ പോലെ ചർച്ച നടത്താനും എന്തുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ തയ്യാറാകുന്നില്ല? എന്തൊരു നിലവിളിയായിരുന്നു. എന്തായാലും ഒരു കാര്യം ഈ SRIT പോകുന്ന പോക്കിൽ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തങ്ങൾക്കെതിരെ നുണപ്രചരണങ്ങൾ നടത്തിയ, തങ്ങളെ മോശക്കാരാക്കി മാറ്റാൻ ശ്രമം നടത്തിയ രാഷ്ട്രീയക്കാർക്കെതിരെയും മാധ്യമങ്ങൾക്കെതിരെയും ക്രിമിനലായും സിവിലായും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന്. അതായത് ചെന്നിത്തലയ്ക്കും സതീശനും സുരേന്ദ്രനും ഇക്കണ്ട പിണറായി വിരുദ്ധ മാധ്യമങ്ങൾക്കും ഒക്കെ കോടതി കയറി ഇറങ്ങി ഉത്തരം പറയേണ്ടി വരും എന്ന്. അന്തർദേശീയ പ്രശസ്തിയുള്ള ഒരു കമ്പനിയുടെ റെപ്യൂട്ടേഷനെ മോശമാക്കുന്നതിനായി മെനഞ്ഞ കള്ളക്കഥകൾക്ക് തെളിവ് കൊടുക്കേണ്ടി വരുമെന്ന്. അതായത് വെറുതെ അങ്ങ് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിട്ട് പോയത് പോരാ, ഇതിനൊക്കെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നാണ് SRIT യുടെ ചെയർമാൻ പറയുന്നത്.